മനുഷ്യർക്ക് വരുന്ന ദുരിതങ്ങൾ രോഗങ്ങൾ കഷ്ടങ്ങൾ നഷ്ടങ്ങൾ പ്രയാസങ്ങൾ ഇവയ്ക്ക് കാരണക്കാരൻ ആരാണ് ചിലർ പറയാറുണ്ട് മനുഷ്യൻ തന്നെയാണ് ഇവയ്ക്ക് കാരണക്കാരൻ മറ്റു ചിലർ പറയാറുണ്ട് മനുഷ്യൻ ഭൂമിയോട് പ്രകൃതിയോട് ചെയ്ത ക്രൂരതയ്ക്ക് പകരമാണ് പ്രകൃതി തിരിച്ചടി കൊടുക്കുകയാണ് മറ്റു ചിലർ പറയാറുണ്ട് മനുഷ്യൻ ദൈവകൽപ്പനകളെ വിട്ട് നടന്നതിൻ്റെ പരിണിത ഫലമാണ് ഈ ദൈവക്രോധത്തിൻ്റെ കാരണം എന്നും പറയാറ് എന്നാൽ യഥാർത്ഥ ആ വ്യക്തി ഇതിൻ്റെ പുറകിൽ മറന്നിരിക്കുകയാണ് അത് ആരാണ് വിശുദ്ധ വേദപുസ്തകം അന്ധകാര ശക്തിയെ ഈ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അവ സാത്താനാണ് എന്നാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത് ഈ വസ്തുത വ്യക്തമായി വെളിപ്പെടുത്തുന്ന ചില ഭാഗങ്ങൾ നമുക്ക് വേദപുസ്തകത്തിൽ കൂടി പരിശോധിക്കാം വിശുദ്ധ വേദപുസ്തകത്തിൽ യോബിന്റെ പുസ്തകം തുറന്നു തുറന്ന് യോബ് എന്ന ദൈവഭക്തന്റെ ജീവിതത്തിൽ ഈ സാത്താൻ അവനെ ദൈവ വിരോധിയാക്കുവാൻ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന വിധങ്ങളെ അവിടെ വായിക്കുവാൻ സാധിക്കും യോബിന്റെ പുസ്തകം ഒന്നാമധ്യായും രണ്ടാമധ്യായും ഈ സാത്താന്റെ പ്രഹരത്താൽ ദുഃഖമനുഭവിക്കുന്ന യോബിന്റെ ജീവചരിത്രങ്ങളുടെ ലഘു സംക്ഷിപ്ത വിവരണങ്ങൾ അവിടെ കാണുവാൻ സാധിക്കും യോബിന്റെ ജീവിതത്തിൽ യോബ് ദൈവഭക്തനും നീതിമാനുമായിരുന്നു എങ്കിൽ കൂടിയും പിഷാജിനെ ആ ദൈവഭക്തിയെ ആ കണ്ടത് അത് അംഗീകരിക്കുവാൻ കഴിയാതെ അവന്റെ ജീവിതത്തിലെ ദൈവഭക്തിയെ ഇല്ലാതാക്കുവാൻ പിഷാജ് ശ്രമിച്ച വിധങ്ങളെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും ഈ ഭാഗങ്ങൾ നമ്മളെ സൂചിപ്പിക്കുന്നത് നമ്മളെ നമുക്ക് നൽകുന്ന അറിവ് മനുഷ്യനെ ദൈവത്തോടുള്ള ഭക്തിയെ ഇല്ലാതാക്കുവാൻ ഈ ലോകത്തിൽ ദുരന്തങ്ങൾ വിതയ്ക്കുന്ന ഒരു അന്ധകാര ശക്തി ഉണ്ട് എന്നുള്ളതാണ് യോബിന്റെ ജീവിതത്തിൽ ഷേബായർ എന്ന് പറയുന്ന ഒരു ജാതിയുടെ പ്രവർത്തനങ്ങൾ കാണുവാൻ സാധിക്കും ആ ജാതിയെ സാത്താൻ വിട്ട് യോബിന്റെ കാളയും പെൺകഴുത കൂട്ടങ്ങളുടെയും വേലക്കാർക്കും നാശനഷ്ടങ്ങളും പ്രാണഹാനി വരുത്തുന്നതുമായി നമുക്ക് കാണുവാൻ സാധിക്കും അതിനുശേഷവും പിഷാജ് സാത്താൻ ദൈവത്തിന് വിരോധമായി യോബിനെ തിരിക്കുവാൻ വേണ്ടി യോബിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന വേറൊരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട് ആകാശത്ത് നിന്ന് ഈ അന്ധകാരശക്തി തീയിറക്കി ആടുകളെയും വേലക്കാരെയും കൊല്ലുന്ന പ്രവൃത്തിയാണ് ആ പ്രവൃത്തി ശേഷവും കലിയടങ്ങാതിരുന്ന ഈ സാത്താൻ കൽതയർ എന്ന മെറ്റ് ഒരു ജാതിയെ യോബിൻ്റെ വിശ്വാസത്തെ ഇളക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്നതായി കാണുവാൻ സാധിക്കും ഈ കൽതേർ വന്ന് ഒട്ടകങ്ങളെയും ദാസി ദാസന്മാരെയും കൊല്ലുകയും പിടിച്ചുകൊണ്ടുപോകുകയും ചെയ്തു അതിനുശേഷവും അടകിയിരിക്കാത്ത പിശാജ് പ്രകൃതിയുടെ കാറ്റിനെ കൊടുങ്കാറ്റാക്കി കൊടുങ്കാറ്റ് കൊണ്ട് യോബിൻ്റെ മക്കൾ പാർത്തിരുന്ന ഭവനത്തെ നശിപ്പിച്ച് അവരുടെ ജീവനെ അതിൽ ഇല്ലാതാക്കുന്ന സംഭവവും നമുക്ക് കാണുവാൻ സാധിക്കും അങ്ങനെ കൊടുങ്കാറ്റിൽ ഈ യോബിൻ്റെ മക്കൾ മരിച്ചു പോകുവാൻ ദാസന്മാരൊക്കെ മരിച്ചു പോകുവാനും ഇടയായിത്തീർത്തു അതിന് ശേഷവും അടങ്ങിയിരിക്കാത്ത പിശാജെ വീണ്ടും യോബിൻ്റെ ജീവിതത്തിൽ രോഗം വിതച്ച് ആന്ത്രാക്സ് വൈറസിനേക്കാൾ ഭീകരമായ ആ രോഗങ്ങൾ വിതച്ച് ആ തൻ്റെ ജീവിതത്തിൽ വല്ലാത്ത വ്രണങ്ങൾ ഉളവാക്കിയതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു മാത്രമല്ല ഈ സമയത്ത് യോബിൻ്റെ ഭാര്യയെ പിശാജ് നിരീശ്വരവാദിയാക്കുന്ന ഒരു ഭാഗവും നമുക്ക് ആ പുസ്തകത്തിൽ വായിക്കുവാൻ സാധിക്കുന്നുണ്ട് അതിനുശേഷം നാം വീണ്ടും കാണുന്നത് യോബിൻ്റെ സ്നേഹിതന്മാരെ പോലും ദൈവത്തിന് വിരോധമായി സംസാരിക്കുന്നവരാക്കി മാറ്റുവാൻ തക്കവണ്ണം ഈ ശക്തിക്ക് കഴിഞ്ഞു എന്നതുള്ളതാണ് അപ്പോൾ ഷേബായർ വന്ന് ആ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു പിന്നെ ആ ആകാശത്തു നിന്ന് തീയിറങ്ങി കഷ്ടനഷ്ടങ്ങൾ മരണങ്ങൾ ഉണ്ടാക്കുന്നു പിന്നെ കൽതയർ വന്ന് പിടിച്ചു കൊണ്ടുപോകുന്നു പിന്നെ കൊടുങ്കാറ്റ് കൊണ്ട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു പിന്നെ നിരീശ്വരവാദം കൊണ്ട് ദൈവത്തെ ത്യജിച്ചു കളയുവാൻ തക്ക പ്രവർത്തനം ആരംഭിക്കുന്നു ദൈവത്തിൻ്റെ വിപരീതമായി ദൈവത്തിന് വിരോധമായി സംസാരിക്കാൻ ജനങ്ങളെ ഇളക്കുന്നു ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഈ കാലഘട്ടത്തിലും നമുക്ക് കാണുവാൻ സാധിക്കും പ്രകൃതി തുരന്തങ്ങൾ വരുമ്പോൾ ദൈവക്രോധമാണെന്ന് അനേകർ പറയുന്ന വസ്തുത നമുക്ക് കാണുവാൻ സാധിക്കും ഇവിടെ മറഞ്ഞിരിക്കുന്നവൻ ആണ് യഥാർത്ഥ സത്യദൈവത്തെ സ്നേഹവാനായ പിതാവായ ദൈവത്തെ നന്മ ചെയ്യുന്ന ദൈവത്തെ കളങ്കപ്പെടുത്തുന്ന പ്രവൃത്തി ചെയ്യുന്നത് എന്ന് നാം മനസ്സിലാക്കണം ദൈവം ആർക്കും ദോഷം ചെയ്യുന്നവനല്ല തൻ്റെ മക്കൾ ആരും തന്നെ മനുഷ്യരായ മക്കൾ ആരും തന്നെ നശിച്ചു പോകരുതെന്ന് ആഗ്രഹിച്ച് സ്വന്തം ജീവനെ നൽകി അവർക്ക് നിത്യജീവൻ നൽകുവാൻ ആഗ്രഹിച്ച അങ്ങനെ പ്രവർത്തിച്ച ഈ ദൈവം മനുഷ്യരുടെ നാശത്തിന് വേണ്ടി നിലകൊള്ളുമോ ഒരിക്കലുമില്ല ഇതിൻ്റെ പിറകിലെ ഈ അന്ധകാരശക്തിയെ തിരിച്ചറിച്ച് ഈ കാലഘട്ടത്തിൽ സകല ജാതികളോടും നാം വിളിച്ചു പറയേണ്ട ഒരു ഉത്തരവാദിത്തപ്പെട്ട ദൗത്യമാണ് ഈ ദൈവം എന്നു എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു അവൻ നന്മ ചെയ്യേ ഫലപുഷ്ടമുള്ള കാലങ്ങളെ നൽകിക്കൊണ്ട് താൻ നല്ലവരും വിശ്വസ്തനുമായ ആ ദൈവമാണെന്ന് സകല ജാതികളെ ബോധ്യപ്പെടുത്തുക എന്നുള്ള ആ ഉത്തരവാദിത്തം നാം ഏറ്റെടുത്തേ മതിയാകൂ ഇവിടെ പ്രവർത്തിക്കുന്ന അന്ധകാര ശക്തിക്കെതിരായി നിലകൊള്ളത്തക്കവണ്ണം നമ്മുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിന് വേണ്ടി എരി എരിഞ്ഞ് അടങ്ങുവാൻ നമ്മളെ സമർപ്പിക്കേണ്ടത് ആവശ്യമാണ് കർത്താവായ യേശു ക്രിസ്തു വരുവാൻ സമയമെടുത്തിരിക്കുന്നു വേശുത വേദപുസ്തകം പറയുന്നു കർത്താവിൻ്റെ വരവിന് മുന്നോടിയാൽ ആ രാജ്യം രാജ്യത്തോടെ എതിർക്കും ജാതി ജാതികളോട് കലഹിക്കും ആ യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും അവിടെവിടെ ഉണ്ടാകും മഹാമാരി എല്ലായിടത്തും ഉണ്ടാകും ഇതൊക്കെ ആരാണ് വരുത്തുന്നത് ക്രിസ്തുവിന്റെ വരവിന് മുന്നോടിയായി കർത്താവറയാണ് മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ അപ്പോൾ ദൈവവിശ്വാസം നഷ്ടപ്പെടുത്തുവാനുള്ള ഈ ദുരന്തങ്ങൾ ഭൂമിയിൽ വിതച്ചുകൊണ്ട് പിശാജ് മനുഷ്യന്റെ ദൈവത്തോടുള്ള ആ ഭക്തി ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കൂടിയാണ് നാം കടന്നു പോകുന്നത് ഇത് നാം തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവഭക്തരായി ജീവിക്കുവാൻ സമർപ്പിക്കപ്പെടണം വെളിപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായം വാക്യത്തിലും ഈകാശത്ത് നിന്ന് തീ ഇറങ്ങുമാർ അടയാളങ്ങൾ കാണിച്ച് മനുഷ്യരെ ദൈവത്തിന് വിരോധമായി പ്രവർത്തിക്കുവാൻ അവരുടെ വിശ്വാസത്തെ തെറ്റിച്ചുകളയുന്ന പ്രവൃത്തി ചെയ്യുന്നതായും നാം കാണുന്നുണ്ട് പിന്നെയും വിശുദ്ധ വേദപുസ്തകം നമ്മോട് പറയുകയാണ് അനേകരുടെ സ്നേഹം തണുത്തുപോകും അതേ ദൈവത്തോടുള്ള സ്നേഹം ദൈവകല്പനകളെ പ്രമാണിക്കുവാനുള്ള ആ സ്നേഹം മനുഷ്യൻ മനുഷ്യനോടുള്ള സ്നേഹം ഇല്ലാതാകുന്ന കാലഘട്ടം ആരാണ് സ്നേഹമില്ലാതാക്കുന്നത് രാജ്യം രാജ്യത്തോട് എതിർക്കത്തക്കവണ്ണം ജാതി ജാതിയോട് കലഹിക്കത്തക്കവണ്ണം യുദ്ധങ്ങളുണ്ടാക്കുന്നതും അതിൻ്റെ പരിണിത ഫലമായി ആ ലോകത്ത് ഉണ്ടാകുന്ന ക്ഷാമങ്ങളും അതിൻ്റെ പരിണതഫലമായി ആ ഉളവാകുന്ന ഭൂകമ്പങ്ങൾക്കും കാരണക്കാരൻ ദൈവ സ്നേഹമില്ലാതാക്കിക്കൊണ്ട് മനുഷ്യ സ്വസ്നേഹികളും ആ വമ്പു പറയുന്നവരെ ദുട്ടന്മാരുമായി തീരത്തക്കപ്പെടണം അപ്രകാരം മനുഷ്യനെ തിരിക്കുന്ന ശക്തിയാണ് സാത്താനിക് ശക്തി എന്ന് നാം മനസ്സിലാക്കണം എന്നാൽ എന്താണ് ഈ ദുരന്തങ്ങളുടെ മധ്യേയും നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി വിശുദ്ധ വേദപുസ്തകം പറയുന്നു എന്ന പുസ്തകത്തിൽ ഇപ്രകാരം രേ രേഖപ്പെടുത്തിയിരിക്കുന്നു യഹോവയുടെ വഴി ചുഴലിക്കാറ്റിനും കൊടുങ്കാറ്റിനും ഉള്ളിലുണ്ട് എന്നാണ് ഈ വഴി നാം തിരിച്ചറിയണം നാം ദൈവത്തോട് വിശ്വസ്തതരും കൂറുവുള്ളവരായി നിന്നുകൊണ്ട് ഈ ദുഷ്ടനോട് എതിർത്ത് നിന്ന് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തീവരുത്തുന്നവനുമായ ക്രിസ്തുവിനെ ധ്യാനിച്ചുകൊണ്ട് നല്ലവോ പൊരുതുവാൻ ഓട്ടം തികയ്ക്കുവാൻ ഒരു കഷ്ടങ്ങളിലും കൊലുങ്ങിപ്പോകാതെ ആ എന്നെയൊക്കെ നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ദൈവത്തെ പ്രസാദിപ്പിച്ച് ഏത് പ്രസന്ധിയുടെ മധ്യേയും കഷ്ടതയോ ചമ്മട്ടിയോ ആപത്തോ വാളോ ആ എന്ത് വന്നാലും ക്രിസ്തു യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് മാറിപ്പോകാതെ നിൽക്കേണ്ട വസ്തുത നാം ഈ ദുരന്തങ്ങളുടെ മധ്യയെ മറന്നുപോകാതെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കുന്നു